സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസം നാം കാണുകയായിരുന്നു ദൈവത്തെ എങ്ങനെ തന്റെ ജനം പുല്ല് തിന്നുന്ന കാളയ്ക്ക് സമനാക്കിയെന്ന്. കാള പുല്ല് തിന്നുക മാത്രമല്ല, തിന്നത് തികട്ടിയെടുത്ത് വീണ്ടും തിന്നുകൊണ്ടേയിരിക്കും, അയവിറക്കിക്കൊണ്ടിരിക്കും, ചർവിത ചർവണം, ദഹനചക്രത്തിലുടക്കിപ്പോകുന്നൊരു ദൈവത്തെ പോലെ. ഇന്നലെ ശ്രീഹ കൊരീന്ത്യരോട് ഭക്ഷണ നിയമങ്ങൾ ക്രിസ്തീയതയിലില്ല എന്ന് സൂചിപ്പിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കണം. ഒരൊറ്റ നിയമമേ ഉള്ളൂ, എന്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ ശരീരമായ സഭയെ മുറിപ്പെടുത്തരുത് എന്ന്. ഭിന്നതകളും ചിതറലുകളും മനുഷ്യൻ്റെ ദൈവിക കൂട്ടായ്മയ്ക്ക് ഭൂഷണമല്ല. ഇന്ന് യാക്കോബ് ശ്രീഹായുടെ ലേഖനാരംഭമാണ്. ശ്രീഹ തന്നെ വിശേഷിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദാസൻ ഡൂളോസ് എന്നാണ്. ക്രിസ്തു തന്നെയും നമ്മെ പ്രതി ദാസനായവനാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇന്നലെ നാം കണ്ട ക്രിസ്താനുകരണത്തിൻ്റെ പ്രേഷിത വഴി തന്നെയാണ് ഇവിടെ യാക്കോബ് ശ്രീഹായും കുറിക്കുന്നത്. ചിതറിപ്പാർക്കുന്ന തൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ശ്രീഹ എഴുതുന്നത്. ദിയാസ്പോറ നാനാവിധം ചിതറിത്തെറിച്ച മനുഷ്യരുണ്ട്. ആധ്യാത്മിക, ഭൗതിക, ധാർമ്മിക നിർണയങ്ങളിൽ പരസ്പരം അകന്നുപോയവർ, ചിതറിപ്പോയവർ, കൂടാരം വിട്ടുപോയവർ. അങ്ങനെ ജീവിത സുവിശേഷ നിയമം ഈ തിരിച്ചുവരവിനെയും വീണ്ടെടുക്കലിനെയുമാണ് കുറിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്തെന്നാൽ വിശ്വാസത്തിൽ കർമ്മനിരതമാകുന്ന സ്നേഹത്തിൻ്റെ പ്രമാണമാണ് അതിൻ്റെ ആലേഖനം. മാത്രമല്ല, എല്ലാത്തിനെയും അതിലംഘിക്കുന്ന ഉന്നതത്തിൽ നിന്നുള്ള ദൈവിക ജ്ഞാനം സ്വായത്തമാക്കാൻ അത് നമ്മെ ക്ഷണിക്കുന്നു. മനുഷ്യൻ്റെ വിധി തീർപ്പുകളും നിർണയങ്ങളും ദൈവത്തെ കൂടാതെയാകുമ്പോൾ അത് വികലവും പരാജിതവുമായ ജ്ഞാനമായി മാറുന്നുവെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സോളമൻ്റെ ജീവിതത്തിൽ കണ്ടതും ഇതുതന്നെയായിരുന്നു. ഇന്ന് സങ്കീർത്തനം 119:67 മുതൽ 76 വരെ ഈ വീഴ്ചയുടെ ഗതി നമുക്ക് വരച്ചിട്ട് തരും. ധനവും സ്വാർത്ഥതയും ആശ്രയിക്കുന്നവൻ വയൽപ്പൂവ് പോലെ വാടിക്കരിഞ്ഞു പോകുമെന്ന്. വയൽപ്പൂക്കൾ പോലും സോളമനേക്കാൾ വലുതായി അലങ്കരിക്കപ്പെട്ടിരുന്നവരാണ് എന്ന് നമ്മൾ മറക്കരുത്. അങ്ങനെ ഈ വയൽപ്പൂ കരിഞ്ഞു പോകുമെങ്കിൽ പിന്നെ സോളമൻ്റെ കാര്യം പറയാനുണ്ടോ? സോളമൻ കരിഞ്ഞു വീണെങ്കിൽ പിന്നെ എനിക്കെന്ത് ചാൻസാണുള്ളത്? കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചതുപോലെ സിസ്റ്റർ മേരി ബെനീഞ്ഞായുടെ ആ കവിത പാടിയല്ലോ, നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലിതിൽ. ദൈവം തൊടുമ്പോൾ നമുക്ക് പൊള്ളിയെന്ന് വരും, സാരമില്ല. അത് നമ്മെ എളിമപ്പെടുത്തുന്ന, മുറിവുണക്കുന്ന അനുഭവങ്ങളാണ് എന്ന് സങ്കീർത്തനം പറയുന്നു. കാരണം എളിമയില്ലാത്തവൻ ചിതറിത്തെറിക്കുന്നു ദൈവഹിതത്തിൽ നിന്നും സഹജ സ്നേഹത്തിൽ നിന്നും. അങ്ങനെ ദൈവം അനുവദിക്കുന്ന ഈ സഹനങ്ങളിലൂടെ, ഈ പരീക്ഷണങ്ങളിലൂടെ, ഈ മരുഭൂമി വഴിയിലൂടെ നമ്മൾ ക്രിസ്തീയ പരിപക്വത നേടുകയാണ്. സമ്പത്തുകളുടെ നിരർത്ഥകതയെക്കുറിച്ച് ഇന്ന് യാക്കോബ് ശ്രീഹായും വിവരിക്കുന്നുണ്ടല്ലോ. ഇന്ന് ഫരിസേയർ നാഥനെ സമീപിച്ച് ഉന്നതത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുന്നുണ്ട്. മർക്കോസ് 8:11-13 ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് അവർ ശരിക്കും പറഞ്ഞാൽ നാഥൻ്റെ അടുത്ത് ആവശ്യപ്പെടേണ്ടിയിരുന്നത്. യാക്കോബ് ശ്ലീഹ ഇന്ന് നമ്മോട് പറയുന്നത് പോലെ നാഥൻ ഗഹനമായി നെടുവീർപ്പെടുകയാണ്. കാരണം തൻ്റെ വിശ്വസ്തതയുടെ നേർക്കാണ് ഈ ജനം ചോദ്യചിഹ്നം ഉയർത്തിയിരിക്കുന്നത്. അതൊരു കലാപക്കൊടിയാണ്. നാഥൻ പറയുന്നു, ഒരടയാളവും നിങ്ങൾക്ക് നൽകപ്പെടില്ല. നാഥൻ തന്നെയാണ് വിവാദ വിഷയമായ അടയാളമെന്ന് അവനെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ടല്ലോ ശിമയോൻ്റെ വാക്കുകളിൽ. പലരും അവനിൽ ഇടറും ചിതറും. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ വന്ന അവനിൽ തന്നെ പലരും ചിതറിപ്പോകുന്നുവെന്നത് വിചിത്രമായിരിക്കുന്നില്ലേ? അതങ്ങനെയാണ്. വചനത്തെ സ്വീകരിക്കാൻ മടിക്കുന്ന മനുഷ്യൻ വചനത്താൽ തന്നെ ചിതറിത്തെറിക്കും. ഇന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്, ദൈവവചനത്തെ കേൾക്കാത്ത അനുസരണക്കേടിൻ്റെ ജീവിതം എങ്ങനെ ചിതറിക്കുകയും തകർത്തെറിയുകയും ചെയ്യുന്നുവെന്ന്. പുറപ്പാട് വഴിയിലെ കലഹങ്ങളുടെ വിഷപ്പകർച്ച തന്നെയാണിത്. പുറപ്പാട് 17:7 ദൈവം യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് വളരെ സന്ദേഹത്തോടെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ആ വിഷപ്പകർച്ച.